നമസ്കാരം. 9-ാം ക്ലാസ്സിലെ രസതന്ത്രം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാർബണിന്റെ ലോകം എന്ന അവസാനത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കാർബൺ എന്ന മൂലകത്തിന്റെ പ്രത്യേകതകളും രൂപാന്തരങ്ങളും കാർബൺ എന്ന മൂലകത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സംയുക്തത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്, അല്ലെ? ഏത് സംയുക്തത്തെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ നിർമ്മാണവും ലബോറട്ടറിയിൽ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു, അല്ലെ? പിന്നെ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, അല്ലെ? എന്തായിരുന്നു അത്? അതന്നെ, ആഗോളതാപനം എന്ന പ്രതിഭാസത്തെ പറ്റി. ആഗോളതാപനം, അതിൻ്റെ മെയിൻ കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ഗണ്യമായ വർധനവാണ്. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അസൈൻമെന്റ് തന്നിരുന്നല്ലോ, എഴുതിയോ എല്ലാവരും? ഓക്കെ, വലിയ കുറിപ്പായിട്ടാണോ എഴുതിയത്? അപ്പം മറ്റേതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചോ നിങ്ങൾ, നമ്മുടെ പാഠപുസ്തകം കൂടാതെ? വെരി ഗുഡ്. യെസ്, ആഗോളതാപനം വഴി താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് അസൈൻമെന്റ് ആയിട്ട് നൽകിയത്, അല്ലേ? ഏതൊക്കെ സന്ദർഭങ്ങളിൽ? മഞ്ഞുപാളികളിലും സമുദ്രദ്വീപുകളിലും കൃഷിയിടങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിലൊക്കെ. ഡിസ്കസ് ദ കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇൻ ഐസ്ലേയേഴ്സ്, ഓഷ്യൻ ഐലൻഡ്സ്, അഗ്രികൾച്ചർ ഇൻ ദ ക്ലൈമറ്റ്. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം മൂലം അന്തരീക്ഷത്തിലെയും ഭൂമിയുടെ ഉപരിതലത്തിലെയും ചൂട് വർദ്ധിക്കുന്നു. ഫലമോ, ധ്രുവപ്രദേശങ്ങളിലെ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലെയും ഐസ്ലേയേഴ്സ് അഥവാ ഹിമാനികൾ ഉരുകുന്നു. തൽഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഇങ്ങനെ ശരാശരി സമുദ്രനിരപ്പ് വർഷത്തിൽ 2 മില്ലിമീറ്റർ വരെ എന്ന തോതിൽ ഉയർന്നിട്ടുണ്ടത്രേ. സമുദ്രനിരപ്പ് ഉയരുന്നത് ഓഷ്യൻ ഐലൻഡ്സ് അല്ലെങ്കിൽ ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾക്കും ലോ ലാൻഡ്സിനുമൊക്കെ ഭീഷണിയാണ്. അത്തരം പ്രദേശങ്ങളിലെ ജീവികളുടെ നിലനിൽപ്പിനും ഇത് വലിയൊരു ഭീഷണിയാണ്. അത് മാത്രമല്ല, ആഗോളതാപനം മൂലം മഴ, കാറ്റ് അല്ലെങ്കിൽ സമുദ്രത്തിലെ ലവണാംശം എന്നിവയിൽ മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, കനത്ത മഴ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനം കാരണം കൃഷി നശിക്കാനും ഇടയാകുന്നു. മൊത്തത്തില് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭംഗം ഏൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്, അല്ലേ? അതോടൊപ്പം ആഗോളതാപനം എങ്ങനെ നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാം എന്ന് കൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കാൻ ഇടയാക്കരുത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കാനിടയാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾ എഴുതിയിരുന്നു അല്ലേ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ച് വെച്ചല്ലോ, അല്ലേ? കൂടുതൽ സസ്യങ്ങൾ നടുക, മരങ്ങൾ നട്ട് വളർത്തുക, അല്ലേ? അതായത് ഭൂമിയുടെ സസ്യാവരണം തിരിച്ചെടുക്കുക എന്നുള്ളത്, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇന്ധനങ്ങളായി ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ, അവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക. നമ്മൾ പബ്ലിക് വെഹിക്കിളൊക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, അല്ലേ? അതുപോലെ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം ഇന്ധനങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ഉപയോഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അല്ലേ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിലും
പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അഥവാ സോഡ വാട്ടർ ഒക്കെ ഉണ്ടാക്കാനും, പിന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വാഷിംഗ് സോഡ പോലെയുള്ള മറ്റ് കെമിക്കൽസ് ഉണ്ടാക്കാനും, പിന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെ കാര്യം പറഞ്ഞത്, ഓക്സിജൻ സിലിണ്ടറിലൊക്കെ നിറയ്ക്കുന്നത്, യെസ്. പിന്നെയോ ഡ്രൈ ഐസിന്റെ നിർമ്മാണം, ഓക്കെ. കാർബൺ ഡയോക്സൈഡ് എന്ന സംയുക്തം കാർബണും രണ്ട് ഓക്സിജനും ചേർന്നിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നതിന്റെ ഇക്വേഷൻ, സമവാക്യം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ദാ സി പ്ലസ് ഒ ടു ഗിവ്സ് സി ഒ ടു. കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് തന്മാത്ര ഉണ്ടാകുന്നു. ഇവിടെ ഏതാണ് കൂടുതൽ അളവിൽ എടുത്തിട്ടുള്ളത്? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഓക്സിജൻ ആണ് കൂടുതലുള്ളത്. അപ്പോ കാർബൺ കൂടുതൽ അളവിൽ ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് തന്മാത്ര ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കാർബണിന്റെ അളവ് കൂട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിലോ അപ്പൊ എന്താ ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ, ടു സി പ്ലസ് ഒ ടു ഗിവ്സ് എന്തായിരിക്കും? കാർബണും ഓക്സിജനും ചേർന്നിട്ടുള്ള ഒരു സംയുക്തം തന്നെയാണ് ഇവിടെ കിട്ടേണ്ടത് അല്ലെ. സി ഒ നമുക്ക് എഴുതാം, ഓക്കെ. ഇനി ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ, സമീകരിക്കാൻ എങ്ങനെയാ വരിക? യെസ്, സമീകരിച്ചോ? വെരി ഗുഡ്, ടു സി ഒ എന്ന് കിട്ടും അല്ലെ. ഒന്നുകൂടെ പറയാം, ടു സി പ്ലസ് ഒ ടു ഗിവ്സ് ടു സി ഒ. സി ഒ അതും കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തം തന്നെയാണ്, പക്ഷെ അവിടെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം രണ്ട് ഓക്സിജൻ ഇല്ല അവിടെ അല്ലെ. ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ എന്ത് വിളിക്കാം? ഒന്ന് എന്ന് വരുന്ന വാക്ക് ഏതാണ്? മോണോ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, യെസ്. അപ്പൊ ഇത് നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് വിളിക്കാം. കാർബൺ മോണോക്സൈഡ് കേട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവരുടെയും മുഖത്തൊരു ചിരിയൊക്കെ കാണുന്നുണ്ട്. എവിടെയാ കേട്ടിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ്? പുകയോ? അതെ അതെ, ശരിയാണ്. സഫിഷ്യന്റ് എയർ ഇല്ലാതെ ഏതെങ്കിലും വസ്തു കത്തുമ്പോ അല്ലെ, അതായത് ആവശ്യമായ വായു ഇല്ലാതെ കുറഞ്ഞ വായുവിൽ ഏതെങ്കിലും വസ്തുക്കൾ കത്തുമ്പോ ജ്വലിക്കുമ്പോ ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന വാതകമാണ്. അപ്പോ ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ വസ്തുക്കൾ കത്തുമ്പോ അത് അപൂർണ ജ്വലനത്തിനാണ് ഇടയാവുന്നത്. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓവർ ദെയർ. അപ്പൊ എന്താ സംഭവിക്കുക? കാർബൺ മോണോക്സൈഡ് എന്ന വാതകമാണ് അവിടെ പുറത്തു വരുന്നത്. കാർബൺ മോണോക്സൈഡ് തന്മാത്രയുടെ ഘടന ഒന്ന് നോക്കൂ. ഇവിടെ കാർബണും ഓക്സിജനും തമ്മിലുള്ള സഹസംയോജക ബന്ധനത്തിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. രണ്ട് മൂലക ആറ്റങ്ങളുടെയും വാലൻസി ഫിൽ ആയോ? കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വന്നു ഇപ്പം? 8 ഇലക്ട്രോണുകൾ വന്നു അല്ലെ. അതുപോലെ തന്നെ ഓക്സിജന്റെയും, ഓക്കെ. കാർബൺ മോണോക്സൈഡിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊരു വിഷവാതകമാണ്, ഇറ്റ് ഈസ് എ പോയിസണസ് ഗ്യാസ്, ഓക്കെ. നിങ്ങൾ കരിയിലൊക്കെ കത്തിക്കുമ്പോൾ കൂട്ടിയിട്ട്, നല്ലോണം ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടിട്ട്, കരിയിലകളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുമ്പോൾ അതിനകത്തു നിന്ന് വരുന്ന വാതകം ശ്രദ്ധിച്ചാൽ അറിയാം. അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അല്ലെ. ഇങ്ങനെ കരിയിലകൾ മറ്റ് ബയോമാസ് ഒക്കെ കുമ്പാരമാക്കി കത്തിക്കുമ്പോൾ, അതായത് അവയ്ക്ക് ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നില്ല എങ്കിൽ കാർബൺ ഡയോക്സൈഡ് അല്ല, പകരം കാർബൺ മോണോക്സൈഡ് വാതകമാണ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ് ഈസ് എ ഡേഞ്ചറസ്ലി ഹസാർഡസ് ഗ്യാസ്. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്ത് നമ്മൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക ശ്വസിക്കാനിടയായാൽ ഒക്കെ നമുക്ക് ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. അവിടെയും കാർബൺ മോണോക്സൈഡ് വാതകമാണ് കൂടുതലും പുറന്തള്ളുന്നത്. കാർബൺ മോണോക്സൈഡ് പോയിസണസ് ഗ്യാസാണ്, വിഷവാതകമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ അത് വേഗം തന്നെ നമ്മുടെ രക്തത്തിൽ അലിയുകയും പിന്നീട് രക്തത്തിന് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. രക്തത്തിൽ നമുക്കറിയാം ഏത് എലമെന്റാണ് ഉള്ളത്, ഇരുമ്പ് അല്ലെ, അയോൺ എന്ന കണ്ടന്റ് ഉണ്ടെന്ന് അറിയാം അല്ലെ.
യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലയിക്കുന്നതിലും വളരെ വേഗത്തിൽ കാർബൺ മോണോക്സൈഡ് വാതകം ലയിക്കും. അങ്ങനെ കാർബൺ മോണോക്സൈഡും രക്തത്തിലെ ഹിമോഗ്ലോബിനും കൂടെ ചേർന്ന് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഈ കാർബോക്സി ഹിമോഗ്ലോബിന്റെ സാന്നിധ്യം രക്തത്തില് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി അത് കുറയ്ക്കുകയും ചെയ്യും. ദ ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി ഓഫ് അവർ ബ്ലഡ് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബോക്സി ഹിമോഗ്ലോബിൻ, വിച്ച് മേ ലീഡ് ടു ഡെത്ത് ഓൾസോ. മരണത്തിന് വരെ അത് കാരണമാകും. അപ്പൊ എന്താ വേണ്ടത്? കാർബൺ മോണോക്സൈഡ് സൃഷ്ടിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് നമ്മൾ കുറയ്ക്കുക, അല്ലെ, സന്ദർഭങ്ങൾ നമ്മൾ കുറയ്ക്കുക. ഏതൊക്കെ അവസരങ്ങളിലായിരിക്കും കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്? യെസ്, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, അല്ലെ, കുറഞ്ഞ വായുവിൽ വസ്തുക്കൾ കത്തുമ്പോഴായിരിക്കും കാർബൺ മോണോക്സൈഡ് എന്ന വാതകം പുറത്തു വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഒന്ന് നോക്കൂ. ഇവിടെയെല്ലാം കുറഞ്ഞ വായുവിൽ അഥവാ മതിയായ ഓക്സിജൻ ഇല്ലാതെ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് വാതകമാണ് പുറത്തു വരുന്നത്. കരിയിലകളും വിറക് തുടങ്ങിയ ബയോമാസ് കത്തിക്കുമ്പോൾ, പെട്രോൾ ഡീസൽ പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എക്സോസ്റ്റിൽ നിന്നും, വിറകടുപ്പ് കത്തിക്കുമ്പോൾ അഥവാ കരി കത്തിക്കുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ ചൂളയിൽ നിന്നൊക്കെ, പിന്നെ ഫ്യുവൽ ബേണിംഗ് അപ്ലയൻസസ്, അതായത് ജനറേറ്റർ, ഫർണസ്സുകൾ, ബോയിലറുകൾ പോലെയുള്ള ഉപകരണങ്ങളിൽ നിന്നുമൊക്കെ കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തു വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭം നോക്കൂ, സിഗരറ്റ് സ്മോക്കിംഗ്, പുകവലി. അതിൽ നിന്ന് വരുന്നതും മറ്റ് വിഷാംശങ്ങളോടൊപ്പം കാർബൺ മോണോക്സൈഡ് വാതകം തന്നെയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കരിയിലകളും മറ്റ് ബയോമാസൊക്കെ കത്തിക്കാതിരിക്കുക. ഈ കരിയിലകളൊക്കെ നല്ല കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. നല്ല ജൈവവളമായി ഇത് ലഭിക്കുമെങ്കിൽ എന്തിനു ഇവ കത്തിച്ച് നാം നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രകൃതിയെയും നശിപ്പിക്കുന്നു? മറ്റൊന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ഇതിനായി പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ വൈദ്യുത വാഹനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. മണ്ണെണ്ണ സ്റ്റൗവ് അല്ലെങ്കിൽ ചാർക്കോൾ ഗ്രിൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടച്ച മുറികളിലൊന്നും ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കാതിരിക്കുക. ജനറേറ്റർ പോലുള്ള ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും വീടിനകത്ത് വെച്ചോ അല്ലെങ്കിൽ അടച്ചിട്ട മുറികളിലോ ഒന്നും വെച്ച് പ്രവർത്തിപ്പിക്കാതിരിക്കുക. തുറന്ന സ്ഥലത്ത്, നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് തന്നെ ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക. വിഷവാതകമാണെങ്കിലും കാർബൺ മോണോക്സൈഡിനും നിരവധി ഉപയോഗങ്ങളുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു വാതക ഇന്ധനമാണ് കാർബൺ മോണോക്സൈഡ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള നല്ലൊരു ഫ്യൂവലാണ് കാർബൺ മോണോക്സൈഡ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില ഇന്ധനങ്ങൾ, അതായത് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ്, ഇവ നിർമ്മിക്കാനും കാർബൺ മോണോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഗ്യാസ് എന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള സംയുക്തമാണ്. വ്യാവസായിക പ്രാധാന്യമുള്ള നല്ലൊരു ഇന്ധനമാണ് ഇത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നറിയപ്പെടുന്ന കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടെ ചേർന്നിട്ടുള്ള ഇന്ധനം, ഇവയുടെ നിർമ്മാണത്തിന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗമുണ്ട് കാർബൺ മോണോക്സൈഡിന്. വളരെ വിശദമായി നിങ്ങൾ അടുത്ത വർഷം ഇതിനെപ്പറ്റി പഠിക്കും. ലോഹ നിർമ്മാണ വേളയിൽ, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹങ്ങളെ നിരോക്സീകരിച്ചെടുക്കാൻ, അവയുടെ സംയുക്തത്തിൽ നിന്ന് നിരോക്സീകരിച്ചെടുക്കാൻ കാർബൺ മോണോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് എന്നത് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ നിരോക്സീകാരി കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇരുമ്പ് പോലെയുള്ള നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ലോഹങ്ങൾ അവയുടെ സംയുക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. ലോഹ നിർമ്മാണം എന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുണ്ട്. അതിൽ വളരെ വിശദമായിട്ട് ഈ ഒരു പ്രവർത്തനം നമുക്ക് പഠിക്കാം. ഓക്കെ,
അപ്പോ എഴുതി വെച്ചോ കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങള് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ആ എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഇസ് എ ഗുഡ് ഫ്യൂൽ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. പിന്നെയോ? ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. പിന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്. മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ലോഹത്തിന്റെ നിർമ്മാണം, അതാണ് മെറ്റലർജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് കാർബണിന്റെ സംയുക്തമായിട്ടാണ് അല്ലെ. കാർബൺ മോണോക്സൈഡിനെയും കാർബൺ ഡയോക്സൈഡിനെയൊക്കെ കാർബണിന്റെ സംയുക്തങ്ങളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാർബണിന് ഇത്രയും സംയുക്തങ്ങളേ ഉള്ളോ? കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും മാത്രമേ ഉള്ളോ? ഒന്നാലോചിച്ച് പറഞ്ഞേ, നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിർമ്മിക്കാൻ ഏത് അഭികാരകങ്ങളാണ് എടുത്തത്? യെസ്, കാർബണേറ്റ് ആണ് അല്ലെ. ആ ഏതിന്റെ കാർബണേറ്റ് ആയിരുന്നു? കാൽഷ്യം കാർബണേറ്റ് ആണ്. വെരി ഗുഡ്, ഓർമ്മയുണ്ട് അല്ലെ. ഓക്കെ, കാൽഷ്യം കാർബണേറ്റും ഡൈല്യൂട്ടഡ് എച്ച് സി എല്ലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിർമ്മിക്കുന്ന പ്രവർത്തനം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലെ പരീക്ഷണം ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. യെസ്. അപ്പൊ ഈ കാർബണേറ്റുകളിലും എന്തുണ്ട്? കാർബൺ ഉണ്ട്, അതും കാർബണിന്റെ ഒരു സംയുക്തമാണ്. ബൈകാർബണേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാധാരണ കാർബണേറ്റ് അല്ല, പകരം ഒരു ഹൈഡ്രജൻ കൂടെ വരും, അതുകൊണ്ടാണ് ബൈ കാർബണേറ്റ് എന്ന് പേര് വന്നത്. സോഡിയം ബൈ കാർബണേറ്റ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ. ശരി, അപ്പക്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ബേക്കിംഗ് സോഡ. ആ അത് തന്നെ, സോഡിയം ബൈ കാർബണേറ്റ്, അതും കാർബണിന്റെ ഒരു സംയുക്തമാണ്. അതുപോലെ സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്, അലക്കുകാരം എന്നറിയപ്പെടുന്നത്. ദാതിന്റെ രാസസൂത്രം ഒന്ന് നോക്കിക്കേ. Na2CO3 10H2O. അതുപോലെ അപ്പക്കാരത്തിന്റെയോ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത്, സോഡിയം ബൈ കാർബണേറ്റിനെ ചില ഘട്ടങ്ങളിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. ആ Na2CO3. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച കാൽസ്യം കാർബണേറ്റ് CaCO3. കാൽസ്യം ബൈ കാർബണേറ്റ് CaHCO3 ട്വൈസ്. മഗ്നീഷ്യം കാർബണേറ്റ് MgCO3. മഗ്നീഷ്യം ബൈ കാർബണേറ്റ് MgHCO3 ട്വൈസ്. അമോണിയം കാർബണേറ്റ് NS4 ട്വൈസ് CO3. അതിൻ്റെ തന്നെ ബൈ കാർബണേറ്റ് അമോണിയം ബൈ കാർബണേറ്റ് NS4HCO3. പൊട്ടാസ്യം കാർബണേറ്റ് K2CO3. ഇതെല്ലാം കാർബണിന്റെ സംയുക്തങ്ങൾ തന്നെയാണ്, വളരെയധികം നമുക്ക് നിത്യജീവിതത്തിലൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള സംയുക്തങ്ങളാണ്. കാർബണേറ്റുകളുടെ ചില ഉപയോഗങ്ങൾ ഒന്ന് കുറിച്ച് വെക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് കുറിച്ച് വെക്കാൻ പറ്റുമോ? കാൽസ്യം കാർബണേറ്റ് മാർബിൾ പീസസ് അല്ലെ, മാർബിൾ എവിടെയാ ഉപയോഗിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറയാവോ? ആ നിർമ്മാണ ഇൻഡസ്ട്രിയിൽ അല്ലെ. ഓക്കെ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയില് സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ കാൽസ്യം കാർബണേറ്റ് ഗ്ലാസിന്റെ നിർമ്മാണത്തിലും പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സോഡിയം കാർബണേറ്റ് Na2CO3. വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം എന്നും അറിയപ്പെടുന്നു. ഡിറ്റർജന്റുകളിലും അതുപോലെ ഗ്ലാസ്, പേപ്പർ എന്നിവയുടെ നിർമ്മാണത്തിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ജലത്തിന്റെ കാഠിന്യം മാറ്റാനും സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. നല്ലൊരു വാട്ടർ സോഫ്റ്റ്നർ ആണ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഇസ് എ ഗുഡ് വാട്ടർ സോഫ്റ്റ്നർ. മഗ്നീഷ്യം കാർബണേറ്റ് MgCO3. എൻറ്റാസിഡ്സ്, അസിഡിറ്റി കുറയ്ക്കാനുള്ള എൻറ്റാസിഡ് വിഭാഗം മരുന്നുകളിലും മഗ്നീഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. കൂടാതെ ടൂത്ത്പേസ്റ്റ്, കോസ്മെറ്റിക്സ് അഥവാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലുമൊക്കെ മഗ്നീഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് പൊട്ടാസ്യം കാർബണേറ്റ് K2CO3. സോപ്പ് നിർമ്മാണത്തിലും ഗ്ലാസ് നിർമ്മാണത്തിലുമൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ നല്ലൊരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് പൊട്ടാസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഫയർ എക്സ്റ്റിംഗ്വിഷറിലൊക്കെ പൊട്ടാസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ശരി, അപ്പൊ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് കാർബണിന്റെ സംയുക്തങ്ങളാണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബണേറ്റുകള്, ബൈ കാർബണേറ്റുകള്. പക്ഷെ ഇതൊക്കെ അജൈവ സംയുക്തങ്ങളാണ് എന്ന് ഞാൻ പറയും. ഇൻഓർഗാനിക് എന്നാണ് ആ വാക്ക്. ഓക്കെ,
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളിലും കാർബൺ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെയൊക്കെ ശരീരത്തിലുള്ള കോശങ്ങളിൽ കാർബൺ അടങ്ങിയിട്ടുണ്ട് സംയുക്ത രൂപത്തിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻസ്, മിനറൽസ്, അല്ലെങ്കിൽ ഡി എൻ എ, ആർ എൻ എ, ഇതൊക്കെ ബയോളജി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇവയെല്ലാം കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. ഇവയിലെല്ലാം കാർബൺ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കോശങ്ങളിലെ പ്രധാന ഒരു ഘടകം തന്നെയാണ് കാർബൺ. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളും, കാർബണിന് ഓർഗാനിക് സംയുക്തങ്ങളുമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അല്ലെങ്കിൽ കാർബണേറ്റുകൾ, അല്ലെ ബൈകാർബണേറ്റുകൾ എല്ലാം കാർബണിൻ്റെ ഇനോർഗാനിക് സംയുക്തങ്ങളാണ് അഥവാ അജൈവ സംയുക്തങ്ങളാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കാർബണിന് നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു അത്? ഒന്നാലോചിച്ച് പറഞ്ഞേ. ആ കാരണം കാർബണിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 4 സഹസംയോജക ബന്ധനത്തിലൂടെ മറ്റ് കാർബൺ ആറ്റങ്ങളായിട്ടും അഥവാ മറ്റ് മൂലകങ്ങളായിട്ടും കാർബണിന് നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഹൈഡ്രജനും കാർബണും കൂടെ ചേർന്നിട്ടുള്ള സംയുക്തങ്ങളെ നമ്മളൊരു വാക്ക് വിളിക്കും, ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും. ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള സംയുക്തം. ഹൈഡ്രോ കാർബൺസ് ആർ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ, ഇവയല്ലാത്ത കാർബണിന്റെ മറ്റു സംയുക്തങ്ങളെ നമ്മളപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഓർഗാനിക് സംയുക്തങ്ങളിൽ ഹൈഡ്രോ കാർബൺസ് പ്രധാനപ്പെട്ട സംയുക്തങ്ങളാണ്. ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള പല രീതിയിൽ ഹൈഡ്രജനും കാർബണും ബന്ധനത്തിൽ ഏർപ്പെടും, വിവിധ തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരം സംയുക്തങ്ങളെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. ഈ ഓർഗാനിക കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അത് എണ്ണത്തിൽ വളരെയധികം കൂടുതലായതുകൊണ്ട് അവയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അവയുടെ നിർമ്മാണം, അവയുടെ ഉപയോഗം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് രസതന്ത്രത്തിൽ പ്രത്യേകം ഒരു ശാഖ തന്നെയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാർബൺ എന്ന മൂലകത്തിൻ്റെ പ്രത്യേകത, കാർബൺ എന്ന മൂലകത്തിന് നിരവധി സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത്തരം സംയുക്തങ്ങളെ പറ്റി പഠിക്കാൻ മാത്രമായിട്ട് രസതന്ത്രത്തിൽ ഒരു ശാഖ തന്നെയുണ്ട്. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല അല്ലെ. ഓക്കെ, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു അസൈൻമെന്റ് വേണ്ടേ? അസൈൻമെന്റ് ഇല്ലാതെ ക്ലാസ് നിർത്താൻ പറ്റില്ലല്ലോ അല്ലെ. ഓക്കെ ശരി, അപ്പൊ ഇന്നത്തെ അസൈൻമെന്റ് ഇതാണ്, കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ച് വെക്കുക. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് യൂസസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് 2 ബൈകാർബണേറ്റ്സ് ആൻഡ് ദെയർ യൂസസ്. ഏതെങ്കിലും 2 ബൈകാർബണേറ്റുകളുടെ പേരും അവയുടെ ഉപയോഗവും കണ്ടെത്തി എഴുതുക. ഇത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതിയിട്ട് നിങ്ങളുടെ രസതന്ത്ര അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യ പാഠങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.